హలో 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 చెక్ హలో 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 చెక్ హలో ఆరాధన కూవరదే ఆరాధన కూవరదే కూవలో പ്രത്യേകതയെ പ്രത്യേകതയെ നിങ്ങൾ ആകാംക്ഷപൂർവ്വം ആ കൂവലട കൂവലട്ട് നീ കുറെ നേരമുണ്ട് കൂവാണ്ടിരിക്കുക. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കാതികനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. കാതികൻ്റെ കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സുപ്രസിദ്ധനായ നമ്മുടെ കാതികൻ കെടാമംഗലം ശരവണൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. കൂവല്ലേ കൂവല്ലേ സുഹൃത്തുക്കളെ, അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാം ആകാംക്ഷ പ്രിയനായ നിങ്ങളുടെ നാട്ടുകാരനായ എക്സ് മിലിറ്ററി രവിചേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിച്ച ശേഷം ഇവിടെ നമ്മുടെ കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ്. ഇതാ രവിചേട്ടൻ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് മിലിറ്ററി രവിചേട്ടൻ രണ്ടു വാക്ക് ഹലോ 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 തുടങ്ങിക്കോ. ഭക്തജനങ്ങളുടെ പ്രത്യാശത്തിലേക്ക് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് രണ്ടു വാക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റി മെമ്പർമാരോട്, ഇപ്പൊ പൊട്ടിച്ച കുപ്പിയിൽ നിന്ന് ഒരൊറ്റ പെഗ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ഓർമ്മ വേണം. സുഹൃത്തുക്കളെ, ഓച്ചന്തുരത്തിൽ നിന്നും വന്ന തങ്കമ്മ എന്നൊരു സ്ത്രീയുടെ സാരി ഇവിടെ കളഞ്ഞിട്ടിട്ടുണ്ട്. തങ്കമ്മ തെളിവ് സഹിതം ഷെയിലേക്ക് വന്നാൽ സാരി തിരികെ തരുന്നതായിരിക്കും. മറ്റൊരറിയിപ്പ് കൂടെ ഉണ്ട്, പോലീസുകാർ ഡ്യൂട്ടി തിരക്കിലാണ്, ദേവീത അവർത്തരുത്. കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കും. അടിച്ചു തളിക്കാരി ജാനു ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ എത്തേണ്ടതാണ്. അയ്യോ, അതിനല്ല, അതിനെത്തിക്കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും ആഭരണങ്ങൾ സൂക്ഷിക്കുക. ആലോചിച്ചു നോക്കിട്ടാണ് പരിപാടി ഇവിടെ ബുക്ക് ചെയ്തത്. എന്റെ പൊന്നു ചേട്ടാ മൈക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഹലോ ചെക്ക് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ചെക്ക് ചെയ്തോ. മുട്ടണ്ട, എർത്ത് ഷോക്ക് അടിക്കും. ഞാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എക്സ് മിലിറ്ററി രവി എന്ന് പറയും. അത് ഈ അഞ്ചു പോന്റെ മാല കണ്ടപ്പോ മനസ്സിലായി. അറിഞ്ഞാണ് കാണുന്നത്. തമാശ പറഞ്ഞാണ് ചേട്ടാ. വേണ്ട, അപ്പൊ കഥാപ്രസംഗ പരിപാടി ചേട്ടാ. ഞങ്ങള് ചായ കാപ്പി സോഡാക്കി റെഡി അല്ലേ? എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. പെട്ടെന്ന് ഇപ്പൊ വരും. ആശാൻ വരണ്ട, റെഡി ആയിക്കോട്ടാ. കഴിഞ്ഞ ഓണത്തെ കാശ് കിട്ടിയിട്ടില്ല. ഒരു മനസാക്ഷി ഇല്ലാണ്ട് വീണല്ലോ ദൈവമേ. എന്ത് വീഴ്ച നീ വീണത്? പ്രിയ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, ഗുരുബോധന്മാരെ, കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് 5 നിമിഷം ഇടവേള. അലമ്പ തമാശ ഒന്നും പറയലട്ടെ. പ്രിയരെ, കഥ ആരംഭിക്കുകയാണ്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വന്നിട്ടില്ലെന്ന് പറ. വിളിച്ചോ ഭാഗ്യം. ഞാൻ ഏറ്റു ഇപ്പൊ ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കാണ്. ഇപ്പൊ ഒരു കാതികം വന്നാൽ വന്നാൽ കാതികം വന്നാലല്ലോ. ഊണ് റെഡി ആയിട്ടുണ്ട്, വന്ന് കഴിച്ചോളാൻ പോണം. എന്റെ അമ്മയെ കൊല്ലാൻ പോണാരും. മീൻ വറുത്തതുണ്ട്. രക്ഷപ്പെട്ടട ഇന്നത്തെ കാര്യം. പ്രിയരെ, കഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ വലിച്ചു പറിച്ചെടുക്ക. തീരാറായി ആമുഖമായി ഒരു വാക്ക്. ഇനി അത് വേണ മറ്റൊന്നുമല്ല. ഇന്നലെ കൃത്യം 10 മണിക്ക് കഥയായിരുന്നു. പക്ഷെ തുടങ്ങി 11 തീർന്നപ്പോൾ 1. അതെ, ഒരാൾ മാത്രമായി. ആമുഖം തീർന്നു. കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, നിങ്ങൾ പറ പറയും. നിങ്ങൾ കേൾക്കണം, കൊട്ടണം. കഥ ആരംഭിക്കുകയാണ്. എന്റെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. അതിനു മുമ്പ് കഥയെക്കുറിച്ചും കഥാപ്രസംഗത്തെ കുറിച്ചും ഒരു വാക്ക്. ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥ, എന്റെ വശത്ത് ഏറ്റവും പുതിയ കഥ, പ്രശസ്ത ബംഗാളി നോവലിസ്റ്റ് വായിലോ ഒതുങ്ങണത് പറ. കഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് എന്റെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. പിന്നെ എവിടെയാണ്? കേരളത്തിന്റെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, അതിന്റെ ഭാഗത്തായി ഒരു കൊച്ചു ഗ്രാമം, പച്ചപ്പുൽത്തറുന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് കഥ നടക്കുന്ന കഥയുടെ മറുപത്രമായ ഭാഗങ്ങൾ ഇറങ്ങുന്നത്. ആ ഗ്രാമത്തിലേക്കൊരു യാത്ര, അതാണ് കഥയുടെ ആരംഭം. ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ, ആ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഇവരുമുണ്ട്, നിങ്ങളുമുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള യാത്ര. ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ, ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക്. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതി. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതി. മനുഷ്യ
ഉല്ലസിച്ചു നമുക്കൊരു സവാരി പോകാം. ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല, ഒരു മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതിച്ചു നമുക്കൊരു സവാരി പോകാം. ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതി. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം. ഒരുപാട് നാളുകൾക്ക് അപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതി. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം. ഇതെങ്ങടെ പോണത് സവാരി? എവിടെ? കേരളത്തില്? ജർമ്മനിയിലൊന്നുമല്ലല്ലോ കഥ നടക്കണത്. കഥ 3 മണിക്കൂറുണ്ട്. 20 മിനിറ്റ് ആയി നിന്റെ സവാരി തുടങ്ങിയിട്ട്. മനസ്സിലായ? ഇല്ല. വല്ല ഓർമ്മയുണ്ട? ഇല്ല. ശിവന്റെ അളിയൻ? നീ ശിവന്റെ അളിയനാണെന്ന് അറിഞ്ഞുണ്ടോ ഇവിടെ കഥ ബുക്ക് ചെയ്തത്? ആട്ടും കാട്ടുമല്ലല്ലോ പെറുക്കി തരണത്. കെട്ടിയോൻ സർലാ? എടാ നീ ചരലയുടെ കയ്യൻ, നീ ചരലയുടെ കെട്ടിയനാണെന്ന് അറിഞ്ഞുണ്ട് ഇവിടെ കഥ ബുക്ക് ചെയ്തത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നീ ചുരുട്ടല് നിർത്ത്. വന്നപ്പോ തുടങ്ങി ഇട്ടി പിരിക്കലേ ഊർക്കമ്പാമ്പ് പത്തി ഉടർത്തിക്കണ പോലെയാണ് നിൽക്കണത്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാനിവിടെ ഒരു ആമമാർക്ക് കൊതുകുതിരി മേടിച്ച് കത്തിച്ചു വെച്ചാ നിന്റെ പണി അതോട് തീരും. മനസ്സിലായ? എന്റെ പൊന്നേട്ടാ കഥയുടെ മർമ്മപ്രദമായ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മർമ്മൊക്കെ കഥ കഴിയട്ടെ, മർമ്മൊക്കെ ഞാൻ ശരിയാക്കി തരാം. കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. സവാരി വേണ്ട. വേണ്ട. കഥ പറഞ്ഞു വിട്ടോ. സവാരി നിർത്തി. നിർത്തി. നമ്മൾ ആ ഗ്രാമത്തിലൊക്കെ, ആ ഗ്രാമത്തിന്റെ ഗ്രാമമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും കണ്ണിനും കണ്ണിനും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താണെന്നല്ലേ, അങ്ങോട്ട് നോക്കോ. പേപ്പർ നോക്കൂ. അവിടെ ആ കാട്ടയുടെ തീരത്ത്, ആ പച്ചപ്പുൽത്തുകളിൽ, ആ പൂമരത്ത് തലത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ്? ഒന്ന് രമണൻ, മറ്റൊന്ന് രമണി. നിന്റെ അച്ഛൻ മദനൻ, രമണന്റെ സുഹൃത്തും ചങ്ങാതി സഹോദരമായ രമണൻ മദനൻ. അവർ സുഹൃത്തുക്കൾ ചങ്ങാതിമാരുടെ സഹോദരങ്ങളാണ്. അവരുടെ ജോലി എന്താണ്? ആട് മേക്കിലാണ്. ദിവസവും ഒരു ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് പോകും. നിർത്ത് നിർത്ത് നിർത്ത്. എങ്ങനെയുണ്ട്? എന്റെ നെഞ്ചത്ത് വെക്ക്. മതിയാ തമാശ പറയാ, നമ്മൾ ദുഷ്ടം പറയാ. വൃത്തിയായിട്ട് ആടിന് തീറ്റ കൊടുക്കണം, വേട്ടക്ക് പോയതല്ല. മനസ്സിലായ കാട്ടാള? ഓടമുട്ടാള ഓടാവിടുന്ന്. അവരെന്നും പോകും ആട് വെക്കൽ. അത് രാവിലെ പോകും. അന്ത്യം നിശ്ചന്ദത എന്ന കുരിലേക്കും മടങ്ങിയത്. പക്ഷേ കിട്ടുന്ന വിശ്രമ സമയങ്ങൾ പൂമരത്തിന് വിശ്രമത്തിന് കത്തിരിക്കും. പക്ഷേ ഇന്ന് പതിന് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു മൂകത, ഒരു നിശബ്ദത, ഒരു ഏകാന്തത. എന്താണ് ഏകാന്ത കാരണം? മദനൻ കരഞ്ഞുകൊണ്ട് വിശ്രമത്തെ സുഹൃത്തും ചങ്ങാതി സഹോദരന്മാർ രമണോട് പറയുന്നു. മദനൻ രമണോട് പറയുകയാണ്, രമണാ നീ ാണ് വെറും ഒരു ആക്ടറിനെ ചെന്നിരിക്കെ പ്രേമിക്കുന്നു. ഈ വാർത്ത നാടങ്ങ് പരന്നു. രമണ് പേടിയായി, രമണ് ആദ്യായി. രമണ പച്ചവെള്ളം കഴിക്കുന്നില്ല. അന്നേരം താന്തിയാവുന്നവരെ രമണ പച്ചവെള്ളം കഴിച്ചിട്ടേ ഇല്ല. രണ്ടര പ്ലേറ്റ് ചോറ് മാത്രം തിന്നു. അവന് പേടിയായി. അവൻ ആദ്യായി. സുഹൃത്തുക്കളെ, 7.5 നേരത്തെ എന്നിട്ട് കുളിയും കുറി ജപവും എല്ലാം കഴിഞ്ഞ് ഉണ്ണിയാർച്ച. അതേ ഉണ്ണിയാർച്ച സമാനം പറ കഥ തെറ്റി. തെറ്റിട്ടില്ലേട്ടാ. അല്ല നീയല്ലേ കുറച്ചൊന്നും മരണം പറഞ്ഞു. രമണൻ രണമം രണമണം രമണൻ രമണം രമണൻ. ഈ ചുരുട്ടല് പണ്ടാരടക്കം ചുരുട്ടാ. ഈ രമണനിലെ എവിടെയാടാ ഉണ്ണിയാർച്ച? ചന്ദ്രികട മൂത്ത വെല്ലുമേടം മോള്. എവിടുത്തെ? കോതമംഗലം. എവിടെ? പൊരട്ടി. തെളിച്ചു പറയടാ. പെരുമ്പാവൂര്. അപ്പൊ അത് പറഞ്ഞാ പോരെ? അപ്പൊ തെറ്റിട്ടില്ല. തോന്നിയായിരിക്കും. നടക്കട്ടെ, കഥ നടക്കട്ടെ. ഒരറിയിപ്പുണ്ട്, എഴുന്നള്ളത്തിന് വിളക്ക് പിടിക്കാൻ വന്ന സതീശൻ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരേണ്ടതാണ്. 20 മിനിറ്റായി ഞാൻ ഒഴിച്ചു വെച്ചേക്കണത്. ഇനി കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള പരാതി വന്ന് എന്നോട് പറയരുത്. ആ അത് പറഞ്ഞു. ഒരു സതീശൻ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരണ്ട. അത് കീഴ്ശാന്തി എടുത്ത് അടിച്ച് സന്തോഷമായാലും ആക്രാന്തം കാണിച്ചപ്പോഴേ എന്റെ ഈ ഭാഗ്യദോഷം. എവിടെ എത്തിയത്? എന്നോട് ചോദിക്കാൻ വേണ്ടി മാത്രം. വാണി വിശ്വനാഥല്ലേ? ചക്കിലിടാ അമ്മ. എടാ പുത്തൂരമ്മയുടെ കണ്ണപ്പച്ചനോടെ പൊന്നോമനെ പുത്തിരി ഉണ്ണിയാർച്ച. അതും പറഞ്ഞ അച്ഛമ്മളെ നമ്മുടെ ഭാര്യ അംഗക്കളരി പല വാരവിച്ച് നിർപ്പങ്ങൾ ഉണ്ണിയാർച്ച. അവളുടെ സൗന്ദര്യം അത് മനോഹരം വർണ്ണിച്ചാൽ പണ്ടണ മഞ്ഞോട്ടിൽ. Thank you.
അത്രക്ക് സൗന്ദര്യ തുടങ്ങിയായിരുന്നു ഉണ്ണിയാർച്ച, അത്രക്ക് സൗന്ദര്യ ധമാറുണ്ണിയാർച്ച. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുടിയും കുറി ജപമല ഉണ്ണിയാർച്ച അച്ഛന കണ്ണപ്പച്ചയുടെ മുറി വാതിലിൽ ഒന്ന് മെല്ലെ മുട്ടി. അച്ഛൻ കണ്ണപ്പച്ച വാതിൽ തുറന്നു, വാതറന്നതല്ല, വാതിൽ തുറന്നു. നിൽക്കുന്നു സുന്ദരിയാമകൾ ഉണ്ണിയാർച്ച. എന്താ അർച്ച? എനിക്ക് പോണം. എങ്ങോട്ട്? അയ്യപ്പൻ കാവിൽ വിളക്കു കാണാൻ, അല്ലി മണർ കാവിൽ കുച്ചു കാണാൻ. എന്താ? അയ്യപ്പൻ കാവിൽ വിളക്കു കാണാൻ, അല്ലി മല കാവിൽ കുത്തു കാണാൻ. പോകരുത്. പക്ഷെ ഉണ്ണിയാർച്ച പോകാൻ തീരുമാനിച്ചു. ഉണ്ണിയാർച്ച പോകാൻ തീരുമാനിച്ചു. ഒടുവിൽ അച്ഛൻ കണ്ണപ്പച്ച സ്വന്തം മകളായ ഉണ്ണിയാർച്ചയുടെ മുന്നിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അശോകൻ ചത്തതല്ല, നിന്റെ പരിപാടി കണ്ടിട്ട് വീട്ടിൽ പോകാൻ ഡ്രൈവറോട് വണ്ടിയും കൊണ്ടുവരാൻ പറഞ്ഞതാണ്. മനസ്സിലായ? കഥ പറയണോ നീ? ചട്ടി പറയണോ നീ? അതെ, ആരാണ് അശോകൻ? അവന്റെ തന്ത എവിടെ എത്തിയത്? നാദാപുരം, നാദാപൂര തോട്ടു കൊച്ചങ്ങാടി, മപ്പിള പണപ്പിള്ള മപ്പിളമാദാപുര തോരു കൊച്ചങ്ങാടി, മപ്പിള പണപ്പിള്ള മപ്പിളമാ. ഉണ്ണിയാഴ്ച പോയി. ഉണ്ണിയാഴ്ച പോയ ശേഷം ഉണ്ണിയാഴ്ച കുറിച്ച് ആദരവുമില്ല. ഉണ്ണിയാഴ്ച എവിടെയാന്ന് തരില്ല. പക്ഷേ പത്ത് മാസത്തിന് തിരിച്ചു വന്നു. തിരിച്ചു ഉണ്ണിയാഴ്ച എന്താണ്? ഒരു ചോര കുഞ്ഞ്, രോമന കുഞ്ഞ്. ആ കുഞ്ഞാരാണ് കാരണത്. ഒന്നില്ലെങ്കിൽ നീ രമണം പറ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഉണ്ണിയാർച്ച പറയാം, തീർക്കാം, അല്ലെങ്കിൽ കർണം പറയാം. നീ ചുരുട്ടൽ ആദ്യം അവസാനിപ്പിക്കടാ. നീ ഇതെങ്ങടാ പോണത്? അവസാനിപ്പിക്കാം. കഥയുടെ അവസാന ഭാഗത്തിലേക്ക് കിടക്ക്, തീർക്കാം. ആ മിണ്ടുക, കഥ പറയടാ നീ. തുടങ്ങാം. ഒരു ആപത്ത് ഒരു പൊട്ടക്കിട്ട് പോകരുത്. ഇല്ല, കൊച്ചുകുട്ടിയല്ല അവൻ വളർന്നിരിക്കുന്നു, വളരെ യോദ്ധാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിനാണ് ആധികാരം. ആരുടെ കല്യാണം കരച്ചിലാണോ കേട്ടത്? പരിപാടിയൊക്കെ നന്നായിരുന്നു. നിന്റെ കൂട്ടുകാരുടെ കണക്ക് ഇപ്പൊ തീർത്തോളൂ. നിന്റെ കണക്ക് തീർക്കണ്ടേ? പിന്നെ വാ പ്രിയരെ, അല്പസമയം ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം എന്റെ കഥയുടെ മരണപ്രധാനമായ ഭാഗം ഈ വേദിയിൽ ഇറങ്ങേറും. അതുവരെ എനിക്കും നിങ്ങൾക്കും ഇടവേള. ഞാൻ വിശ്രമത്തിലേക്ക് പോകുന്നു, തിരിച്ചു വരെ കാത്തിരിക്കും. ഒറ്റ നിമിഷം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, കാതികന്റെ ഡ്രൈവർ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും വണ്ടിയായിട്ട് സ്റ്റേജിന്റെ പുറകിൽ വരേണ്ടതാണ്. എടുത്തോ, പോരട്ടെ. റൈറ്റ് ഒടിഞ്ഞു പോരട്ടെ. വില ഒടിപ്പുള്ളതാണ്, താഴ്ത്തിടരുത്. തിരിഞ്ഞ് കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവരും, ബാക്കി അവിടെ കൊടുത്തോളാം.
കലാശ്രീഹലി, ഇതോടുകൂടി എന്റെ കഥ കഴിഞ്ഞു. മാന്യ പ്രേക്ഷകർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ട കല്യാണി കളവാണി ബോറടി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും കൂട്ട് ഇന്നും ധാരാളം കുത്തുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ക്ഷമിക്കണം, കത്തുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ കത്ത് ആരുടെയും നമുക്ക് നോക്കാം. വളരെ മനോഹരമായ വാഴയിലയിൽ പൊതിഞ്ഞ ഒരു കത്താണ് ഇത്. ആരാ അയച്ചിരിക്കുന്നത് നോക്കാം. ഇത് മുത്തിങ്ങ വനഭൂമിയിൽ നിന്നും കുറെ അമ്മമാരെ എഴുതിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട വല്യപ്പ, നിങ്ങളുടെ ബോറടി ടൈം വളരെ നന്നാകുന്നുണ്ട്. താങ്ക്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആണ് ഞങ്ങളുടെ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളെ ടി വിയിലൂടെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും തലയിൽ കൈവച്ച് പ്രാകാനും തോന്നുന്നു. വളരെ സന്തോഷം. നിങ്ങളുടെ ബോറടി ടൈം ഞങ്ങളെ കാട്ടിലുള്ള എല്ലാ ജന്തുജാലങ്ങളും കണ്ടതിന് ശേഷം മാത്രമേ ഉറങ്ങാറുള്ളൂ. അപ്പോൾ എൻ്റെ പരിപാടി മനുഷ്യൻ മാത്രമല്ല ജന്തുക്കളും കാണാറുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കോമഡി രംഗം സംപ്രേഷണം ചെയ്യാനാണ്. അതിനു മുമ്പ് ഈ കത്തയച്ചിരിക്കുന്ന ജാനമ്മയെ, ആദിവാസികളുടെ നേതാവ് ജാനമ്മയെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ 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 ഹലോ, ജാനമ്മയുടെ വീടാണോ? അതെ, ജാനമ്മയാണ്. ഇത് ബോറടി ടൈമിന്നാണ്? അയ്യോ, ബോറടി ടൈമിന്നാണോ? അതെ. ഞാനൊരു കത്തയച്ചിരുന്നല്ലോ. ഉവ്വ, നിങ്ങളുടെ അതിമനോഹരമായ കത്തും വാഴയിലയും ഇവിടെ കിട്ടി. ആണോ? അതെ അതെ. ഞങ്ങൾക്കിവിടെ തിന്നാനൊന്നുമില്ല, അതുകൊണ്ടാ വാഴ അയച്ചത്. തിന്നാനൊന്നും ഇല്ലെങ്കിൽ നല്ല കാട്ടുകഴിഞ്ഞ കാണും, അത് പറിച്ച് പുഴുകി തിന്നാ മതി. അല്ലാണ്ട് എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ഇപ്പോ. ആണോ? അതെ അതെ. പറയൂ, നിങ്ങൾ ഈ 5 ഏക്കർ ഭൂമി തരാന്ന് പറഞ്ഞിട്ട് തന്നിരുന്നോ? തന്നില്ല, ഞങ്ങളെ പറ്റിച്ചു. നിങ്ങളെ പറ്റിച്ചു? അല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ മുഖ്യമന്ത്രിയും കിടന്ന് തുള്ളണുണ്ട്. ഇപ്പൊ ഞാൻ ഓർത്ത് ഇപ്പോ മല മറിച്ച് തരുമെന്ന്. ഒന്നും തന്നില്ലല്ലേ, വെറുതെ വാഗ്ദാനങ്ങൾ മാത്രം തന്നോളൂ. എന്ത് വാഗ്ദാനങ്ങൾ മാത്രം? രാഷ്ട്രീയക്കാരെ കൊണ്ട് വാഗ്ദാനം അല്ലാതെ വേറെ എന്ത് കൊടുക്കാൻ പറ്റും? അത് പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യമാ. അതെ, കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ കിട്ടിയാലേ തരുള്ളൂ. അത് ശരി. ഒരു കാര്യം ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പില് എന്നെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ നോക്ക്. നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിട്ട് എന്താ കാര്യം? അല്ല, വാഗ്ദാനം വീണ്ടും തരാം. നിങ്ങൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ തന്നോണ്ടിരുന്ന പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അല്ല, വാഗ്ദാനം പുഴുകി തിന്നാലും വിഷമം മാറും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ ഈ പരിപാടിയിൽ നിന്ന് ആർക്കാണ്ടൊക്കെ സമ്മാനം കൊടുക്കണമെന്നുണ്ടെന്ന് പറയുന്ന കേട്ടില്ല. അല്ല, സമ്മാനം തരുന്നുണ്ട്. എന്ത് സമ്മാനം തരാൻ പോകുന്നേ? 1 ഗ്രാം തങ്കത്തിൽ പൊഴിഞ്ഞ ഗുരുവായൂരപ്പന്റെ ഒരു പ്ലാസ്റ്റിക് ലോക്കറ്റ് നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയായിരുന്നു. അതാരാ തന്നെ? 1 മാസം മുമ്പ് പോലീസുകാരെ കൊണ്ടുവന്ന് തന്നു. തന്നേരുന്നില്ലേ? നല്ല സമ്മാനമായിരുന്നു. അത്രേ പോലീസുകാരെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കോമഡി രംഗം വേണ്ടി സംരക്ഷണം ചെയ്യാം. അതോ പാട്ട് വേണോ? പാട്ട് മതി ഞങ്ങൾക്ക്. ഏത് പാട്ടാ വേണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ദുരിതവും കഷ്ടപ്പാടും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ട് വേണം. നിങ്ങളുടെ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു പാട്ട് പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചുതരാം. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? അതാ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യ്. അതെ, ഈ മുത്തങ്ങയിലെ ജാനമ്മ, അന്നമ്മ, ചിന്നമ്മ, അങ്ങനെ കല്യാണം കഴിക്കാത്ത കുറെ അമ്മമാർക്ക് വേണ്ടിയിട്ട്, മുഖ്യമന്ത്രിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
മഞ്ഞ പ്രേക്ഷകർക്ക് കല്യാണി കളവാണി ബോറേറ്റമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ കത്ത് വായിക്കുന്നതിന് മുമ്പ് ഒരു ഗസ്റ്റ് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, ഒരു കലാകാരൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ, എണീറ്റ് വരൂ. അത്രയും ചേർന്ന് നിൽക്കേണ്ട ഒരു പാറയുടെ അകലത്തിൽ നിന്നോളൂ. നിങ്ങൾ എന്താ പണി? എന്താണ്? ഒരു പണിയില്ല. ഒരു പണിയില്ല? എന്ത് പണി കിട്ടിയാലും ചെയ്യും. എന്ത് പണി കിട്ടിയാലും ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തൊരു പഠിച്ചു? ഞാൻ എംകോം. എംകോം പഠിച്ച ഒരാളാണ് അവിടെ വന്നിരിക്കുന്നത്. ഒരു പണിയില്ല. കേരളത്തിന്റെ അവസ്ഥ ഇതാ. 10,000 പേർക്കും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയ മന്ത്രിമാരൊക്കെ ഇപ്പൊ കണ്ണടച്ചിരിക്കുക. അതാ പറഞ്ഞ് എന്നെ ജയിപ്പിക്കണമെന്ന്. അല്ല, ഞാനിപ്പോ ഇവിടെ മിമിക്രി കാണിക്കാൻ വേണ്ടി വന്നാണ് സാർ. മിമിക്രി കാണിക്കാൻ വേണ്ടിയാണ്? എന്താണ് മിമിക്രി ചെയ്യുന്നത്? മിമിക്രി രാഷ്ട്രീയക്കാരെ അനുകരിക്കും. രാഷ്ട്രീയക്കാരെ അനുകരിക്കും. പിന്നെ പിന്നെ നടന്മാരെ അനുകരിക്കും. നടന്മാരെ അനുകരിക്കും. ആദ്യമായിട്ട് ആരെ അനുകരിക്കുന്നത്? ഞാൻ രാഷ്ട്രീയക്കാരെ അനുകരിക്കും. രാഷ്ട്രീയക്കാര തുടങ്ങിക്കോളൂ. ആദ്യമായിട്ട് എടുക്കാൻ പോണത് സാറിന്റെ ഒരു ആളാണ്. എന്റെ ആൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും എന്റെ ആൾക്കാരാ. അതല്ല, അപ്പുറത്തെ ആള് പ്രതിപക്ഷത്തിരിക്കുന്നു. അതെ, അതിന്റെ ഇപ്പോഴത്തെ ആളാണ്. മറ്റേ ഇതിന്റെ ആളാ. എടുത്തോളൂ. അദ്ദേഹം അടുത്തായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിനെ അനുകരിക്കുകയാണ്. അത് ആരാന്ന് പറയില്ല, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. മസിൽ അത്രയും പോരാ, കഷത്തിലേക്ക് ഇഷ്ടം കഴിച്ച് ശരിക്കും മസിൽ ഒഴിക്കി. ഇങ്ങനെ ഇരിക്കി. പണിയില്ല. പണി എന്തരാ? അടുത്താരാ? അടുത്തത് ഇനി നമ്മുടെ സാറിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് തന്നെയാണ്. എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാണ്? അവിടെ തന്നെ ഇരിക്കണത്. അവിടെ തന്നെ ഇരിക്കുന്ന മറ്റേ കോമഡി കോമഡിയുടെ ആള്. എടുത്തോളൂ, എടുത്തോളൂ. അത്രയും കറക്റ്റാ. കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ട് പുറകെയാണെങ്കിൽ പണിയില്ല. പണി എന്തരാ? വേറെ ആരാ ചെയ്യുന്ന? വേറെ ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ കഷിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. എടുത്തോളൂ. അടുത്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. എന്റെ ദൈവമേ, എന്തിനു ഇപ്പോ പാപമോനെ ചുമല്ലേറ്റി ഒരു നിമിഷം ഞാൻ അദ്ദേഹം തൊട്ടിപ്പുറത്ത് നിപ്പുണ്ടെന്ന് ആലോചിച്ചു. അടുത്താരെയാണ്? എടുത്തോളൂ. നമസ്കാരം. ഈ ചെയ്യാൻ കാര്യം വന്നപ്പോൾ മതി 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 ഞാൻ മതി മതി അതിപ്പോ തൂങ്ങണ്ട. വേറെ ആരെയുള്ള? ഇനി നടന്മാരെടുക്കും. നടന്മാരെടുക്കും. എടുത്തോളൂ. ജോസ് പ്രാശ്. ജോസ് പ്രാശ് എന്റെ പഴയ ഒരു സുഹൃത്താ. എടുത്തോളൂ. ഹലോ മിസ്റ്റർ പെരീര. അസലുണ്ട്. എന്റെ സ്വർണ്ണക്കോട് കഴിഞ്ഞാൽ ഇവിടെ എത്തി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവർക്കും മുതൽ കുടം കാണിക്കാം. വില്ലാണ് സാർ, വില്ല. നന്നായിട്ടുണ്ട്. അടുത്താരാണ്? അടുത്ത ലാലലക്ഷ്മി പണി എടുക്കാം. ലാലലക്ഷ്മി. എടുത്തോളൂ. പണി മമ്മൂട്ടി എടുക്കാം. മമ്മൂട്ടി. ഇതോ അംഗം. എങ്ങനെ? ഇതോ അംഗം. നിർത്തിക്കോ, മതി. അസലായിട്ടുണ്ട്. ഇനി വേറെ ആരാ? വേറെ ലാലലക്ഷ്മി എടുക്കാം. ലാലലക്ഷ്മി എടുത്ത. അസലായിട്ട് പറയുക. എന്റെ സോസേ. മതി. ഇനിയിപ്പോ നമുക്ക് ഒരു എയ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഒരു കൊച്ചുകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്, പിറവത്തുന്ന. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ 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 മോനെ, ഇത് ബോറടി ടൈമിൽ ബോറടി ടൈമിൽ നിന്നാണ്. മോനെ അയച്ചൊരു വാഴയില ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഉണങ്ങിയത്. വളരെ മനോഹരമായിരിക്കുന്നു. മോൻ പറഞ്ഞോളൂ. മോനെ, എന്റെ തൊട്ടിപ്പുറത്ത് ഒരു മിമിക്രി കലാകാരൻ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു മിമിക്രി. മിമിക്രി. അദ്ദേഹം ഒരു നടന്റെ വോയിസില് മോനായിട്ട് സംസാരിക്കും. അത് ഏത് നടനാന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും നല്ല നടനെയാണ് ചോദിച്ചോളൂ. നിങ്ങൾ എല്ലാവരും കൂടി വരൂ. ഹലോ, മനസ്സിലായോ? ഒരു ക്ലൂ, ഒരു ക്ലൂ കയ്യിൽ അല്ല, ഒന്നുകൂടി എടുക്കാം. മോനെ എടുത്തോളൂ. ഹലോ മിസ്റ്റർ പെരീര, എന്റെ ഷിപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഒന്നുകൂടി ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി ഒന്നുകൂടി. സ്വർണ്ണ ഗോൾഡുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നിന്റെ ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ. ഹലോ മിസ്റ്റർ പെരീര, സ്വർണ്ണ പണിക്കാരനാണോ? അല്ല, മോന് തെറ്റുപറ്റി പോയി. ഇപ്പോൾ അദ്ദേഹം എടുത്ത നടന്റെ പേര് കുഞ്ചൻ. കുഞ്ചൻ, കുഞ്ചൻ, കറക്റ്റ്. അപ്പോ പരിപാടി വളരെ മനോഹരമായിരിക്കുന്നു.
അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പ്രോംപ്റ്റർ ആൻഡ് പൊട്ടന ക്യാമ്പിൾസ് ഒരു വക. അല്ല അതിക്കുമ്പോ അല്ല മതി, നന്നായിട്ടുണ്ട്, നന്നായിട്ട്. ഒരു ഗിഫ്റ്റ് ഉണ്ട് പൊട്ടന ക്യാമ്പിൾസിന്റെ, ഒരു ഇതാണ് കൂടോത്ര പോയി. പിന്നെ കൂടാതെ ജന്തുസ്ഥാൻ ലിവറിന്റെ 1 കിലോ കപ്പ, വീട്ടില് കാരണന്മാരൊക്കെ ഉണ്ടാവും, കുണ്ടോ പുഴുകി തിന്നു. പിന്നെ ചക്കച്ചുള ഫെറസ് ആൻഡ് ഓയിൽസിന്റെ ഒരു വക കാറച്ച വെളിച്ചെണ്ണ, അതും നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, പിന്നെ കാണാം. മാന്യ പ്രേക്ഷകർക്ക് കല്യാണി കിളവടി ബൊറഡി ടീമിലേക്ക് 3-ാമതും സ്വാഗതം. അടുത്ത കത്ത് ആരുടെയും നോക്കാം. ഇത് കട്ടപ്പനയിൽ നിന്നും കുട്ടപ്പനാണ് എഴുതിയിരിക്കുന്നത്. ദൈവമേ, ഈ ചൊറിയെണ്ണത്തിലെ കത്താണ്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഏതായാലും കുട്ടപ്പനെ ഒന്ന് വിളിച്ചു നോക്കാം. അതിനു മുമ്പ് ഒരു കലാകാരൻ കൂടി എത്തിച്ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും മിമിക്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ആ കലാകാരനെ, ആ അത്ഭുത പ്രതിഭയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ. കമൺ. നമസ്കാരം. നമസ്കാർ. ഓസ്കാർ. അന്വേഷിക്കോ, നമുക്ക് പരിപാടി കാണാൻ ഒരുപാട് പ്രേക്ഷകർ ടിവിയുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? മിമിക്രി. മിമിക്രി കാണിക്കും. മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? ആക്ടിംഗ്. ആക്ടിംഗ്? ആരുടെ ആക്ടിംഗ്? ഇമിറ്റേറ്റിംഗ്. ഇമിറ്റേറ്റിംഗ്? ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? പശ്ചിമ ഗാദിയോം കോ. ആ ഇമിറ്റേറ്റിംഗ് കട്ടാ ഹേ ഹൈ ഓ ഔ അം ഹൈ. അദ്ദേഹം പക്ഷി മൃഗാദികളെയൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ കമ്പ്യൂട്ടറിന്റെ വോയിസിൽ വരെ കലാകാരന്മാർ ഗാനങ്ങൾ നടത്തി കഴിഞ്ഞു. ഡൽഹിയിൽ പക്ഷി മൃഗാദികളുടെ സൗണ്ട് വരെ ചെന്നിട്ടുള്ളൂ. ആയിക്കോട്ടെ, ആദ്യം ഏത് മൃഗത്തിന്റെ ശബ്ദം എടുക്കുന്നേ? അതല്ല. പകലേ. ആ, ഒരു കോഴി പകല് മുട്ടയിടുന്ന ഒരു രംഗം അദ്ദേഹം കാണിക്കും. അതെ, കോഴി മുട്ടയിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അദ്ദേഹം പുറപ്പെടുവിക്കും. പാവം. അസലായിട്ടുണ്ട്. ഈ കോഴി ആദ്യമായിട്ടാണ് മുട്ടയിടുന്നത്. വളരെ പ്രയാസപ്പെട്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഇനി അടുത്തേതാ? ഈ കോഴി മുട്ടയിട്ടതിന് ശേഷം ഉണ്ടാവുന്ന ആ സന്തോഷ പ്രകടനം കാണിക്ക. അസലായിട്ടുണ്ട്, വളരെ മനോഹരം. അടുത്തേതാണ്? ഈ കോഴി മുട്ടയിട്ടതിന് ശേഷം ഇതിന്റെ ഈ മുട്ടയുടെ സ്പോൺസറായ പൂവൻകോഴി അവിടുന്ന് റിപ്ലൈ എങ്ങനെയാണ് പുറപ്പെടുക്കുന്നത് എന്ന് ഇദ്ദേഹം കാണിക്കും. കാണിക്ക. നല്ല അസലായിട്ടുണ്ട്. ഈ പണിക്ക് തന്നെ സ്ഥിരമായിട്ട് പോയിക്കൂടെ. കാക്ക, കേരളത്തിന്റെ ദേശീയ പക്ഷിയായ കാക്കയുടെ വോയിസ് എടുത്തോ. എന്റെ ദൈവമേ, എന്ത് എന്ത് ഇതാണ് കലാകാരൻ. എന്തോ സുപ്രഭാതം, അസലായിട്ടുണ്ട്. അതെ, ഇനി മിമിക്രി അവിടെ നിർത്തിക്കോ. ഒരു കലാകാരനാണ് ഈ കത്തയച്ച, ആ കലാകാരന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് വിളിക്കാം. ഹലോ. ഹലോ. ഹലോ, കുട്ടപ്പനാണോ? ആരാണ്? എന്റെ അപ്പനാടാ. ഏ, ഹലോ. ആ, ഇത് കല്യാണി കളവാണി ബോറഡി ടൈമിൽ നിന്നാണ് വിളിക്കുന്നത്. ആ ബോറഡി ടൈം? ആ, കുട്ടപ്പനാണ് സംസാരിക്കുന്നത്. അതെ, നിങ്ങളയച്ച് ഈ ചൊറിയണ്ണത്തിൽ പോയിഞ്ഞ എഴുത്തി ഇവിടെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ? ആ, ദേഹം മുഴുക്കെ ചൊറിഞ്ഞിരിക്കുകയപ്പോ. നന്നായി. ഹലോ. ഹലോ, പറയൂ. നമ്മുടെ ഒരു വിശിഷ്ട അതിഥി, ഒരു മിമിക്രി കലാകാരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റ് അവിടെ നിൽപ്പുണ്ടോ? അതെ, ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം. ഡൽഹിയിൽ നിന്ന് വന്ന കലാകാരനാണോ? അതെ. അടൽജി. അടൽജി. അടൽജിയോ? അടൽജി. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണോ? നേരിട്ട് സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. ഹലോ, ബോൾട്ടിക്കോ. അരേ കുട്ടപ്പൻ ജി. ആ കുട്ടപ്പൻ ഹേ. ആ പൈസ ഹേ. ആ, ഞാൻ കഴിച്ചു കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഫോൺ വന്നത്. അരേക്കാ ബോൾട്ട്. അരേക്കാ. ഒരു ബോൾത്താനും ഇല്ല. ഇത് നല്ല പരിചയമുള്ള സൗണ്ട് ഉള്ള. ഹലോ. 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 ആരെ സംസാരിക്കണത്? മേം അടൽജി ഹും. മൈ ഗോഡ്, അടൽജിയാണോ? അയ്യോ, എനിക്ക് ഇപ്പഴാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരട്ടോ. ഇതൊക്കെ നിർത്തിയിട്ട് പോവാൻ പാടില്ല, വേറെ പോലെ പണിക്ക് പോകാൻ പാടില്ല. ഇത് എന്നോടാണോ? നിങ്ങളോട് രണ്ടുപേരും കൂടി പറഞ്ഞേക്കണേ. മല്ലേ,
രട്ടാടി പുറകാലോട് കടിച്ചാൽ മതിലിന്റെ അപ്പുറം പോയി കിടക്കും. വൃത്തിയുള്ള ശവം നിന്നെയൊക്കെ വളർത്തുന്ന നേരം കൊണ്ട് വല്ല പൂച്ചണം കഴിച്ച് വളർത്തിയ വാലാട്ടി കാണിക്കും. നമസ്കാരം ഉണ്ടെന്ന്. എന്റെ ചേട്ടാ, ഞാൻ മലയാള മനോരമ ദിനപത്രത്തിൽ വരികയാണ്. പോണോ ചേട്ടനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ചേട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ലേഖനം തയ്യാറാക്കാൻ വേണ്ടി വന്നതാ. ചിലപ്പോ കുളത്തിലാണോ? എന്താണ് ചേട്ടൻ ഇങ്ങനെ തറുതലൊക്കെ പറയണത്? അപ്പേ ചേട്ടനെ കുറിച്ചും ചേട്ടന്റെ ആനയെ കുറിച്ചും ചേട്ടന്റെ ജീവിതത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഏഹ്, കേരളത്തിൽ വളരെ പ്രശസ്തനായിട്ടൊരു പാപ്പാനുള്ള ചേട്ടൻ. ആ, അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ കിടക്കാലോ ചേട്ടാ, ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എഴുതിക്കോ. ആനക്ക് രണ്ട് കൊമ്പുണ്ടാവും, രണ്ട് കൊമ്പ്, അതിന്റെ ഇടയ്ക്ക് ഒരു തുമ്പിക്കൈ ഉണ്ടാവും, നാല് കാലും ഒരു വാലും രണ്ട് ചെവിയും ഉണ്ടാവും. ഇതാണ് ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇത് ഏത് പോലീസുകാരനും അറിയാതെ. അപ്പൊ പക്ഷേ ശരിക്കുള്ള ആന എന്ന് പറഞ്ഞാൽ കറുത്തിരിക്കും. അതാണ് ആന. അതാണ് ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം അല്ലേ? സന്തോഷം ചേട്ടാ. ചേട്ടാ, അതവിടെ നിന്നോട്ടെ. ഞാൻ പോയതിനു ശേഷം നിങ്ങളുടെ സർക്കസ് ഒക്കെ. ചേട്ടാ, ആന ചെവിയായിട്ട് എന്തുകൊണ്ട്? അഹങ്കാരം. അല്ലാണ്ട് അഹങ്കാരം കൊണ്ട് നിനക്ക് രണ്ട് ചെവിയുണ്ട്, നീ ആട്ടണ്ട. ഇല്ല ഇല്ല, എനിക്ക് രണ്ട് ചെവിയുണ്ട്, ഞാൻ ആട്ടണ്ട. ഇല്ല, അപ്പൊ നമുക്ക് അഹങ്കാരമില്ല. അതിന്റെ അഹങ്കാരം, അപ്പൊ അതിന്റെ അഹങ്കാരം കൊണ്ടാണ് അത് ചെവി ആട്ടണത്. വളരെ നല്ലൊരു ഉത്തരമാണ്. ഈ ആനയുടെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെയാണ്? ഭക്ഷണ രീതി എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ചായ കുടിച്ചാല് 25 ചായ മേടിച്ച് ആനക്ക് കൊടുക്കും. വെരി ഗുഡ്. 25 ചായ. അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു ബീഡി വലിച്ച 25 പൊതു ബീഡി ആനക്ക് മേടിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടൻ ഒരു ഊണ് കഴിച്ചാലോ? ഞാൻ ചോറ് തന്നാ 100 എന്റെ അച്ഛൻ മേടിച്ചു കൊടുക്കുവോ? കൊടുക്കുവോ? അപ്പൊ ചോറിന്റെ കാര്യം നിൽക്കട്ടെ, ബാക്കി ചോദിക്കും. ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത്. ചേട്ടാ, സാധാരണ മനുഷ്യന് അസുഖം വന്നാൽ നമുക്ക് തലവേനെ കൊന്നു കഴിഞ്ഞാൽ നമ്മള് ഭിക്ഷ കപ്പിടാറില്ലേ, അതല്ല പനി വന്നു കഴിഞ്ഞാൽ ഗുളിക കഴിക്കാറില്ലേ? ഈ ആനക്ക് അസുഖം വന്ന എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു ചികിത്സാ രീതി? ആനക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തലവേന വന്നു കഴിഞ്ഞാൽ ഞാൻ 25 ഡപ്പി അമൃതാഞ്ജനം മേടിച്ചിട്ട് ആനയുടെ മസ്തകത്തിൽ ഇങ്ങനെ പരട്ടും. 25 ഡപ്പി അമൃതാഞ്ജൻ. ആ, ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു 100 പാരസെറ്റമോള് മേടിക്കും. 100 പാരസെറ്റമോള് മേടിച്ച് പൊടിച്ച് ഉണ്ടാക്കിയിട്ട് ആ അണ്ണാക്കിലോട്ട് തിരി വെക്കും. ആനക്ക് പനി വന്നാല് പിന്നെ ജലദോഷം വന്നാലാണ് ചിരിച്ചിരിച്ച് ചാവണം. തുമ്പിക്കൈ പിടിച്ച് പിഴിഞ്ഞ് 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 കൈയിന്റെ ഉപ്പാട് വരും. അടിയ പൊളി. അപ്പൊ ജലദോഷം വന്ന കച്ചവടം തീർന്നു നമ്മളുടെ അല്ലേ? എന്താ ഈ പല്ല കഴിഞ്ഞിരിക്കും? അത് വേണ്ട. ആ, ചേട്ടന്റെ ഈ ആനയുമായിട്ടുള്ള ജീവിതത്തില് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? തൃപ്രയാർപൂരം. എവിടെ? തൃപ്രയാർപൂരം. തൃപ്രയാർപൂരത്തിന് ക്ഷീണകാരനം കൊണ്ട് രണ്ട് ചെറുതടിച്ചിട്ട്. രണ്ട് ചെറുത്? രണ്ട് ചെറുത്. എനിക്ക് മൂക്കിൽ വലിക്കാനാ. രണ്ട് ഫുള്ള് അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ ആനയുടെ കാലിന്റെ അവിടെ. അപ്പൊ തലയോണി ഒന്നും ഇല്ലാത്ത ആരുടെ രണ്ട് ആനപ്പുണ്ട് കൊടുത്ത് തലക്കിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടക്കണു. കൊറച്ച് കഴിഞ്ഞപ്പോ ആര വന്നിങ്ങനെ തോണ്ടണു. ആര്? കുട്ടിസ്റ്റൻ. അവന് കൊടുക്കാത്തതിന്റെ ദേഷ്യം. ദേഷ്യം. കൊറച്ച് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ തോട്ടയുടെ അടുത്ത് ഒറ്റ ഓട്ടോണി ഞാൻ. അത് ശരി. പിന്നെ എനിക്ക് എന്റെ ജീവൻ നോക്കണ്ടേ? ഞാൻ ഓടി ഊട്ടുവരട്ടിലെ മതലുമ്പ ചാരി ഇങ്ങനെ നിക്കണ ഇങ്ങനെ. അപ്പൊ കുട്ടീഷിനെ വന്ന് ഇങ്ങനെ നിക്കണു. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷിനെ വന്ന് ഇങ്ങനെ നിക്കണു. ഗംഭീരം. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷിനെ വന്ന് ഇങ്ങനെ നിക്കണം. അടിപൊളി അടിപൊളി. എന്തിന്? എന്തിനാണ്? ഉമ്മാക്കാൻ. എടാ കുത്താൻ. എന്നിട്ട് കൊറച്ച് കഴിഞ്ഞപ്പോ 3 ബാക്കരം വന്ന് ചവിട്ടില് തോട്ടിട്ടിട്ട് ഇങ്ങനെ നിക്കണ്. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷിനെ വന്ന് ഇങ്ങനെ നിക്കണ് 3 പാപ്പ ഇങ്ങനെ നിക്കണം. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷിനെ വന്ന് ഇങ്ങനെ നിക്കണം 3 പാപ്പ ചവിട്ടിൽ തോട്ടിട്ട് ഇങ്ങനെ നിക്കണം. മനസ്സിലായി. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷിനെ വന്ന് ഇങ്ങനെ നിക്കണം 3 പാപ്പ ഇങ്ങനെ വന്ന് നിക്കണം. വെറുതെ അല്ല ആന ചവിട്ടിക്കൊള്ളണത്. ആ കാര്യം പറ. കൊറച്ച് കഴിഞ്ഞപ്പോ കുട്ടീഷിനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് തുമ്പിക്കേണ്ട ഒരു ഒറ്റ അലക്കാണ്. സച്ചിൻ ടെണ്ടുൽക്കർ സിക്സർ അടിക്കണ പോലെ 3 പാപ്പ തെറിച്ച അമ്പലത്തിന്റെ ഗാലറി പോയി വീണു. ഗാലറി? പെണ്ണുങ്ങള് തൊഴാൻ പറ്റുന്ന സ്ഥലം ഗാലറി. എന്നിട്ട് അവിടെ പോയി വീണു. പോണ പോക്കില് ഇവന്റെ കൂട്ട് മുണ്ടുലിഞ്ഞു പോയി. സിമെന്റ് തറയില് തല അടിച്ചു വീണ പോലെ ഒന്ന് പൊങ്ങി. പക്ഷെ അവന്റെ കൂട്ട് മുണ്ടോ കണ്ടിട്ടാ കണ്ടു. എടുക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അവന്റെ പരിപാടി തീർന്നു. ഓ, അത് ശരി. മറക്കാൻ പറ്റാതെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ചേട്ടന്റെ ജീവിതത്തിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. സാധാരണ ഈ ആനയുടെ കാലിന്റെ അടി കിടന്ന് പാപ്പന്മാർ ഉറങ്ങാറുണ്ട്. ശരിക്കും ആനയുടെ കാലിന്റെ അടി കിടന്നേ
അത് ശരിക്കും പറഞ്ഞ ഒരു സാഹസികത നിറഞ്ഞൊരു കാര്യമല്ലേ? ഒരു കുഴപ്പമില്ല, ആനയുടെ കാലിന്റെ അടിയിൽ കിടന്ന് നമുക്ക് ഉറങ്ങാം. ഒരു കുഴപ്പമില്ല വെറുതെ പറയണല്ല. ആ സമയത്ത് ആന ഫുട്ബോൾ കളിനെ കുറിച്ച് ഓർക്കാതിരുന്നാ മതി, വേറെ ഒരു പ്രശ്നവും. ഈ ആനപ്പക ആനപ്പക എന്ന് കേട്ടിട്ടുണ്ട്, ആനപ്പക എന്താണ് അതിന്റെ ഒരു ഒന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ കുംഭം ഒമ്പതാം തീയതി നമ്മുടെ സൈക്കിൾ ഷാപ്പ് നടത്തണ അയ്യപ്പന്റെ മോൻ രാജു വെറുതെ ഒരു വെള്ളക്ക വലിച്ചിട്ട് ഇങ്ങനെ കുട്ടീഷ്ണ ഒന്നറിഞ്ഞു തമാശക്ക്. ഈ ഒമ്പം കുംഭാന്തി വന്നപ്പോ, അല്ലെ ഈ കുംഭം ഒമ്പതാം തീയതി വന്നപ്പോ ഈ രാജുവിനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് വെട്ടലക്കണു. അവൻ തെറിച്ച് അപ്പുറത്ത് അമ്മിയുടെ വീട്ടിൽ പോയി വീണു. അത് ശരി. എന്നിട്ട് അവന് പരാതി ഉണ്ടായിരുന്നില്ല, അവൻ അമ്മിയുടെ വീട്ടിൽ പോകേണ്ട എന്തോ കാര്യം ഉണ്ടായിരുന്നു. അതായത് ആ വഴിക്ക് അങ്ങോട്ട് നടന്നു കിട്ടി. ഓക്കെ കേട്ടോ, ഉയ് കണ്ട തലവുലിക്കണ കണ്ട. എന്താണത്? അനുസരണയല്ല, നിന്നെ എടുത്തോളാന്ന് പറയുന്നു. എന്റെ പൊന്ന് ചേട്ടാ അവിടെ നിന്നോട്ടെ, വില കൈ ചങ്ങലൊക്കെ ഇട്ട് നിക്കാല്ലേ. നിനക്കറിയാം, ഞാനൊരു കാര്യം നോക്കട്ടെ. ചേട്ടൻ ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു ചേട്ടൻ ഇത്ര അകലെ ഈ ആനയുടെ അകലെ നിൽക്കുന്ന. എന്താ ഇത്ര അകലെ നിൽക്കണത്? ഞാൻ അതിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ തുമ്പി കൈകൊണ്ട് രട്ടടിക്ക് എന്നെ പണി തീർന്ന എന്റെ ഭാര്യനും പിള്ളേരെയും നീ പോറ്റുവോ? ഇല്ല. അല്ല പോറ്റുവോ? ഇല്ല. പിന്നെ നീ എന്താ ഒന്നും അറിയാത്ത കുശലാന്വേഷണമാര് ചോദിച്ചാണത്, എഴുതാൻ വേണ്ടി ചോദിച്ചതല്ല. ചേട്ടാ ഈ ആന ഉത്സവപ്പറമ്പിലൊക്കെ വളരെയധികം ഇടഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ സാധനം കണ്ടത് ഇത് വെച്ച് അവിടെ നിർത്തിയാൽ അവൻ അവിടെ നിൽക്കും. അവിടെ നിൽക്കും ആന. ആന അതിന്റെ വാട്ടിന് പോകും, ഈ സാധനം അവിടെ നിൽക്കും. ഈ വടി അവിടെ നിൽക്കും. വട്ടി അവിടെ നിൽക്കും. അതാണ് ചേട്ടന്റെ ഒരു കഴിവ് അല്ലേ? വളരെ നന്നുണ്ട്. അപ്പൊ വേറെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയാണ്, ചേട്ടന്റെ ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്ക് മൂന്ന് പിള്ളേര്, രണ്ട് പിടി ഒരു കൊമ്പനും. ഇത് രണ്ട് പിടി ഒരു കൊമ്പനും. രണ്ട് പിടിയ? രണ്ട് പെണ്ണുമാരാണോന്ന്? ഓ എന്ന് ചേട്ടാ, ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ പറഞ്ഞോ. ചേട്ടൻ സ്വകാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ സ്വകാര്യത, ചേട്ടൻ്റെ ഒരു അനിയനെ കുറിച്ച്. അനിയൻ ആരാ? ചന്ദ്രൻ. ചന്ദ്രൻ. ഈ ചന്ദ്രനെ കുറിച്ച് നാട്ടില് വളരെ മോശമായ രീതിയിൽ, അതായത് കള്ളുകുടി, ചീട്ടുകളി, കഞ്ചാവടി എന്ന് വേണ്ട സകല ദുശ്ശീലങ്ങളും ഒരു കേൾവി കേട്ടിട്ടുണ്ടായി. എന്താണ് അതിനെ കുറിച്ച്? ചന്ദ്രൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ചന്ദ്രൻ ഒരു ദുശീലമില്ല, അവനൊക്കെ നിർത്തി, എല്ലാം നിർത്തി. അവൻ കള്ളുകുടിയില്ല, ഡീസന്റായി, ചീട്ടുകളില്ല, കഞ്ചാവലിയില്ല, ഒന്നുമില്ല. അവനിപ്പോ അമ്മയുടെ അംഗത്തിനെ കെട്ടിയിട്ട് കോളനി താമസിക്കാണ് മര്യാദക്ക്. അത് ശരിക്കനാണ് അവൻ. ഓക്കെ അതൊക്കെ പോട്ടെ, ഞാൻ വെറുതെ അറിയാണ്ട് ചോദിച്ചു പോയിന്നുള്ളൂ. സാധാരണ ഈ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കാന്ന് പറയില്ലേ, അത് വളരെ ഒരു മഹാഭാവമായ ഒരു കാര്യമല്ലേ? ആനയെ കൊണ്ട് തടി പിടിപ്പിക്കാനായിട്ട് പിന്നെ സിനിമ പിടിപ്പിക്കാൻ പറ്റുമോ? അല്ല പറ്റുമോ നീ പറ ചോദിച്ചതുള്ളു ഞാൻ. അല്ല പിടിപ്പിച്ചാലുള്ള അനുഭവം കൽസം കീറിപ്പോ. അതാണ്. ഓക്കെ ഞാൻ ചോദിച്ചു, ജസ്റ്റ് ചോദിച്ചെന്നുള്ളു ഞാൻ. ചേട്ടാ എന്തോ ഈ ഗുരുവായൂര് ക്ഷേത്രത്തിൽ എന്തോ ഉത്സവത്തിന്റെ ഇടയ്ക്ക്, അല്ല എന്തൊരു പ്രശ്നം നടന്നു കേട്ടല്ലോ. ഗുരുവായൂർ ഏകാദശി അങ്ങനെ പറയാം. ഗുരുവായൂർ ഏകാദശിക്ക് ഫ്രണ്ടില് തിടമ്പുമായിട്ട് ഞാനും തൊട്ടുപുറയില് തോട്ടിയായിട്ട് കുട്ടികൃഷ്ണനും. അല്ല ഫ്രണ്ടില് തിടമ്പുമായിട്ട് കുട്ടികൃഷ്ണനും പുറയില് തോട്ടിയായിട്ട് ഞാനും. കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് മതം പൊട്ടാനുള്ള ലക്ഷണം ഉണ്ടാകുന്ന എനിക്കൊരു സംശയം. ഞാൻ തോട്ടിന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. കുട്ടീഷനെ അവിടെ ഇങ്ങനെ നിക്കണം, ഞാൻ ഇങ്ങനെ നിക്കണം. തോട്ടിയുടെ പിടിച്ചാണ് നിന്ന് ചേട്ടൻ. കുട്ടീഷനെ അവിടെ ഇങ്ങനെ നിക്കണം, കുട്ടീഷനെ അവിടെ ഇങ്ങനെ നിക്കണം, ഞാൻ ഇങ്ങനെ നിക്കണം. ചേട്ടൻ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോ കൂച്ചോലകം പൊട്ടിച്ചിട്ട് ഓടി ഓടിയവൻ. പിന്നെ ഓർഡറിന് പുറകെ ഞാൻ ഓടണം. പിന്നെ ഓർഡറിന് പുറകെ ഞാൻ ഓടണം. അടിപൊളി. പിന്നെ ഓർഡറിന് കുട്ടീഷനെ പുറകെ ഞാൻ ഓടണം. മനസ്സിലായി. പുറകെ മയക്കു എടുക്കാന്, മയക്കു എടുക്കാന് വന്ന് എന്ന് പറഞ്ഞ് ഒറ്റ വെട്ടി പൊട്ടിച്ച്. മൂന്ന് ശബ്ദം കേക്കണത്? അത് ഞാൻ എക്കോ ഇട്ടാനിടാ. വെട്ടി പൊട്ടിയതും എന്റെ ബോധം പോയി. എന്തെന്നൊക്കെയാണ് ഇയാൾ ഈ പറയണത്? ചേട്ടൻ ആനക്കിട്ട് വെടിവെച്ച ചേട്ടന്റെ ബോധം പോണ എങ്ങനെയാ? കമ്മിറ്റിക്കാരി പറഞ്ഞതാണ്, മര്യാദക്ക് ആനയുടെ ചവിട്ടിന് തോട്ടിയിട്ട് ഭ്രാന്ത് പിടിപ്പിച്ചത് അവനാണ്. വെക്കണേ വെടി അവരെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് വെച്ചത്. ഓക്കെ, വളരെ നന്നായത്. പക്ഷെ എന്തായാലും വെളുപ്പിന് അവര് പറഞ്ഞിട്ട ഉത്സവ പരിപാടിയൊക്കെ വാങ്ങിയായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും. ഓക്കെ ചേട്ടാ, സാധാരണ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആനമാല കൊണ്ട് മോതിരം കിട്ടിക്കഴിഞ്ഞാൽ പേടി പോകുന്നൊക്കെ ഒരു 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 പഴമൊഴി ഉണ്ടല്ലോ. ഏഹ്, സാറിന് ആനപ്പാപ്പന്മാര് പതുക്കെ ആനവാലൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കാശൊക്കെ കൊടുത്ത്. അത് ഞാനല്ല. അത് ചേട്ടൻ ചെയ്യാറുണ്ടോ അങ്ങനെ? ആ പരിപാടി കണ്ണ കിട്ടില്ല. മൂന്നാം പാപ്പൻ പാക്കരങ്ങനെ ചെയ്യുമായിരുന്നു. അവന് ഈ ആനവാല് പൊട്ടിച്ചിട്ടല്ല കൊടുത്ത്
ചെറുതായിട്ടിരിക്കണത്. ചെറുതായിരിക്കും അവന് ഈ വാല് പൊട്ടിച്ച് പൊട്ടിച്ച് ഒരു ദിവസം എന്റെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് രാജൻ വന്നു. അവനൊരു ആനവാല് വേണമെന്ന് പറഞ്ഞു. ഞാൻ വന്റെ നിന്ന് 100 രൂപ വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ വന്ന് നോക്കിയപ്പോ ആനക്ക് ഒരൊറ്റ വാലില്ല, എല്ലാം തീർന്നു, പാകരം പൊട്ടിച്ചോണ്ടോ. കൊറച്ച് കഴിഞ്ഞപ്പോ ഞാനാണെങ്കിൽ എന്ത് ചെയ്ത് ഇവിടെ ആനവാല് കൊടുക്കണം, എനിക്ക് കൊടുക്കാതിരിക്കാനും പറ്റാം. കൊറച്ച് ഞാൻ പോയിട്ട് ഒരു ടങ്കീസ് മേടിച്ച് ടാറില് മുക്കിയിട്ട് ആനവാല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇവരത് കൊണ്ട് മോതിരം കെട്ടിച്ചിടുകയും ചെയ്തു. എന്നിട്ട് പക്ഷെ ഇപ്പോഴും അവന് ഉറക്കം കിട്ടാനില്ല കേട്ടാ. അവനെന്നേഷി നടക്കുന്നതാണ്. എന്താ പറ്റിയത്? പറ്റിയത് എന്താ? അവന് ഉറക്കം കിട്ടാനില്ല. അവൻ വെയിലത്ത് നിന്ന് നീയപ്പോ ടാറ് ഉരുകിപ്പോയി. ടങ്കീസിലേട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്റെ ആരോഗ്യം ചീത്തയാവുന്ന അർത്ഥം അല്ലേ ചേട്ടാ? യാനച്ചോറ് കൊലച്ചോറെന്നൊരു ഒരു പഴമൊഴി ഉണ്ടല്ലോ, എന്താണ് അതിനെ കുറിച്ച്? ആനച്ചോറ് കൊലച്ചോറല്ല. പിന്നെ എന്റെ ഭാര്യ സരള നല്ലതാണ് ശരിക്ക് കൊലച്ചോറ്. എന്താ കാരണം? അവള് കഴിഞ്ഞ ആഴ്ച ചോറിൽ എനിക്ക് വിഷം വെച്ച് തരാൻ നോക്കിയില്ലേ. എന്നിട്ട് ചേട്ടൻ കണ്ടുപിടിച്ചു. ഞാൻ രക്ഷപ്പെട്ടുപോയി. പതുക്കടിക്ക് അത് ആകെ കുറച്ചുള്ളൂ. ആ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. സാധാരണ ഈ ആനയുടെ പുറത്തിരുന്നോണ്ട് പാപ്പന്മാർ ഇങ്ങനെ ഉറങ്ങി പോണാറുണ്ട്. ആന എങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലണം? ഞാൻ ഉറങ്ങാറുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ പൂരം കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ തിടമ്പ അരിച്ച് മാറ്റേണ്ട സമയത്ത് ഞാൻ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കുന്നംകുളം വഴി ഗുരുവായൂർ ഞാൻ ആനയുടെ മുഖത്തൊക്കെ പറയും. ആനക്ക് മനസ്സിലാവും. അപ്പൊ അവന് മനസ്സിലായിട്ട് കറക്റ്റ് ആനയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ ഉറങ്ങും. അവ കറക്റ്റ് ഗുരുവായൂർ എന്ന് നിൽക്കും. അതെ, കണ്ണൂർ നോക്കുമ്പോ കോഴിക്കോട് പോയി. അവന്റെ ഫ്രണ്ടിൽ കൂടി ഒരു പിടിയാന കൊണ്ടുപോയി അവൻ അതിന്റെ പുറകെ. അത് ശരി ചേട്ടന്റെ ആന. ചേട്ടാ, അപ്പൊ നമ്മളെ ഇന്റർവ്യൂ വളരെ മനോഹരമായ ഇന്റർവ്യൂ അവസാനിച്ചിരിക്കുകയാണ്. സാധാരണ ഞങ്ങള് ഇന്റർവ്യൂ കഴിയുമ്പോ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് പറയാമോ? ചേട്ടാ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ആഗ്രഹമല്ല, ഏതൊരു മനുഷ്യൻ നമ്മളിങ്ങനെ ഭംഗിയായിട്ട് പറയില്ല നമ്മള്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്ന് പറയില്ലേ, ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണെന്നുള്ള ഞാൻ ചോദിച്ചത്. ആനാപ്പുഴ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ ഞാൻ കുട്ടി കൂടി എന്റെ ചേട്ടാ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ജീവിതാഭിലാഷമാണ് ഞാൻ ചോദിച്ചത്. അണ്ടിപ്പള്ളിക്കാവില് തിരുപ്പതി, അണ്ടിപ്പള്ളിക്കാവ് അമ്പലത്തിൽ ഇപ്പൊ തിരുപ്പതി ഭഗവാന്റെ അണ്ടിപ്പള്ളിക്കാവ് കൊണ്ട് കുടിച്ചു മൂട്. ഞാൻ അതല്ല ചോദിച്ചത്, ചേട്ടന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എടാ, എനിക്ക് എന്റെ കുട്ടീച്ചന്റെ കൊമ്പം ഒന്ന് പിടിക്കണം. നീ സഹായിച്ച അതിന്റെ പുറത്ത് കയറിയൊക്കെ ഉള്ളാന്നൊരു ആഗ്രഹം ഉണ്ടടാ. എന്തിനാണ് ചങ്ങല പൊട്ടിച്ചടാ.